ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ GTA 5 RP ആയിട്ടാണ് വിത്ത് GT. ഓക്കെ ഗൈസ്, റിച്ച് കിഡ്സ് ആയിട്ടുള്ള അടുത്ത എപ്പിസോഡും കാര്യമാണ് ഗൈസ് ഇന്ന്. സോ കുറെ അഡ്വഞ്ചർ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആരും മിസ് ചെയ്യാതെ ഫുള്ളും കാണാൻ ശ്രമിക്കുക. നേരെ വീഡിയോയിലേക്ക് കിടക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾസോ ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പറഞ്ഞു കൊടുത്തടാ. സെറ്റപ്പ് വണ്ടി ഈ ലോസ് ആഞ്ചലസില് വേറെ ഇല്ല. ഇല്ല, അതാണല്ല സംഭവം. നമ്മൾ എല്ലടാ നോക്ക്, ആ സൂര്യൻ തിളങ്ങണോ കണ്ണാടിയിലൊക്കെ പ്രശ്നമാണ്. എടാ നമ്മളിട്ടില്ലടാ, നമ്മള് നമ്മള് സിമിയോനും പഠിച്ചു, ഈ പുള്ളിയേയും പഠിച്ചു. ഒരു കാര്യം ചെയ്യ്, നീ ബീച്ചിരിക്കും കേട്ടോ, നമുക്ക് ഇന്ന് കുറച്ച് ചില്ലി ചെയ്യണം. നമുക്ക് ഇന്ന് ചില്ലി ഇതില് കേറണം. ഈ വേണ്ട ഏന്തറഞ്ഞാല് മറ്റേ ചെറിയ പിള്ളേര് ബീച്ചിൽ നമുക്ക് എവിടെ ബോട്ടിങ് ഉണ്ടോ നോക്കിയാലോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബോട്ടിങ്. കൊറേ നാളായി നമ്മള് ലോസ് ആഞ്ചലസ് ബോട്ടിംഗ് ഒക്കെ മിസ് ചെയ്യണു. ഞാൻ നിങ്ങക്ക് ബോട്ടിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കടലിൽ കൂടെ പോവാറിയോട്ടൊക്കെ ബോട്ടുണ്ടായിരുന്നില്ല രണ്ടു വർഷം മുന്നേ. അതാ ഇപ്പൊ ഒന്നും ബോട്ടൊന്നും ഇവന്മാരില്ല. എടാ നമുക്ക് എന്നാലേ, എടാ നിനക്ക് ഞാൻ ഈ പണപ്പെട്ടി കാറിലേക്കാന്ന് വിചാരിക്കുന്നത്. ഇവിടിച്ചടക്കാൻ വയ്യെങ്കിൽ എന്നാ പൈസ വണ്ടി കൊടുത്തത്. അല്ലടാ ഇനിയിപ്പോ ഇവിടെ വന്നത് എന്തിനാ വന്നത്? വെറുതെ എടാടാ നീ വെറുതെ ഒന്നായിരുന്നു ഞാൻ പറഞ്ഞേക്ക്. നിനക്ക് കടലിൽ പോകണമെന്നല്ല പറഞ്ഞേ. നമുക്കപ്പോ ഒരു കാര്യം ചെയ്യാം, നീ എന്റെ മുമ്പ് നമുക്കൊരു കിടന്ന സ്ഥലത്ത് കൊണ്ടുപോകാം. എടാ നമ്മള് വന്നിട്ട് ഇത്ര കാലത്തെ ട്രിപ്പ് ഒന്നും പോയില്ലല്ല. നമുക്ക് ഇപ്പൊ ഒരു ട്രിപ്പ് അങ്ങ് ട്രിപ്പ് നമുക്ക് പുറത്ത് ഒരുമിച്ച് പോവാ. സ്ഥലത്ത് കൊണ്ടുപോകുന്നതാണ് ഞാൻ പെട്ടി വൈകിലേക്കട. പിന്നെ ബോട്ട് വാങ്ങാനല്ലേ നീ പറഞ്ഞ? അയ്യോ ഞാൻ വിചാരിച്ചു നീ ബോട്ട് വാങ്ങി. അതായത് ലോസ് ആഞ്ചലസില് നാളെ നമ്മുടെ ടൈറ്റാനിക്കിനെ കേട്ടിട്ടുണ്ട്. നീ ടൈറ്റാനിക് ഷിപ്പ് കേട്ടിട്ടുണ്ടായി? ഓ ആ കേട്ടിട്ടുണ്ട്. ഒരു വലിയ ഷിപ്പ് അറിയില്ല, അടിപൊളി ഷിപ്പാണ്. ആ ഷിപ്പില് നാളെ ഒരു ട്രിപ്പ് പോകണുണ്ട് ഇവിടെ. ശരിക്കും നമ്മള് രണ്ടുപേരും പോകുന്നു. അതിന്റെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാണ് ഇവിടെ. ഹലോ ചേട്ടാ, നമുക്ക് ടൈറ്റാനിക്കില് കേറാനായിട്ട് നമുക്ക് രണ്ട് ടിക്കറ്റ് വേണമായിരുന്നു. മക്കള് നിങ്ങൾക്കാണോ അതോ നിങ്ങളുടെ പേരൻസിനാണോ? മക്കള് അങ്ങനെ ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്. അതായത് നമ്മള് പിള്ളേർക്കൊന്നും അങ്ങനെ ടിക്കറ്റ് അങ്ങനെ കൊടുത്തിട്ടില്ലേ. അതാ പിള്ളേർ എന്നാ ശീലം മാറ്റണോലോ. നമുക്ക് ഇവിടെ ഏറ്റവും ടോപ്പ് ടോപ്പ് ടിക്കറ്റ് ടൈറ്റാനിക്, ഏറ്റവും ടോപ്പ് വിലയുള്ള ടിക്കറ്റ് അത് മതി ഞങ്ങൾക്ക്. അതൊക്കെ അതിന് അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ ആവും. നിങ്ങൾക്ക് പറ്റിയത് ഒരു കൂതറ സീറ്റും കാര്യങ്ങളൊക്കെ അത് മതിയില്ലേ? കൂതറ സീറ്റ് ശരിയാവത്തില്ല.
പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വിഷയമൊന്നുമില്ല. നിങ്ങളെ പറഞ്ഞ ടിക്കറ്റ് നമ്മള് തരും. നമ്മൾക്കിപ്പോ ഒരു 10 ലക്ഷത്തിന്റെ $10,000 ഒരു സീറ്റ് ഉണ്ട്, അത് തന്നെ തന്നേക്കോ. നിങ്ങൾ അത് കൊണ്ടേക്കോ. $10,000 നമ്മളോട്. അതെ, നമ്മള് 10 ലക്ഷം കേസാണ് ഇത് മൊത്തം. ഒരു കാര്യം ചെയ്യോ, നാളെ രാവിലെ ടാക്സി എന്തെങ്കിലും വിളിച്ചു പോക്കോളോ. ഞാൻ വിളിക്കാൻ മറക്കല്ലേ, എന്നെ വിളിക്കാൻ മറക്കല്ലേ. നീ കേറി, നീ കേറി. നാളെ നീ സമയത്തിന് രാവിലെ തന്നെ പഴിഞ്ഞേക്കണം കേട്ടോ. കട വിളിച്ചില്ലേ മൂഞ്ചി കേട്ടാ. രാവിലെ തന്നെ സംഭവം, രാവിലെ തന്നെ തുടങ്ങും പരിപാടി. സംഭവം നമ്മള് റോങ് സൈഡാ, പക്ഷെ നമ്മള് പോണതാണ് കറക്റ്റ് വഴി. അപ്പൊ നമ്മൾ അവനെ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പൊ നാളെ രാവിലെ അവൻ എഴുന്നേക്കോ എന്തോ ദൈവത്തിന് അറിയാൻ. ടൈറ്റാനിക്കില് നമ്മള് $10,00,000 ഒക്കെ മുടക്കി ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കെന്താ. ഇനിയിപ്പൊ എന്തായാലും വീട്ടിലേക്ക് വിട്ടേക്കാം. രാവിലെ ആയിട്ടുണ്ട്, അവൻ എഴുന്നേറ്റോ എന്തോ ആവോ. അപ്പോ നേരെ കറക്റ്റ് രാവിലെ 6 മണി സമയമായിട്ടുണ്ട്. നമുക്കിപ്പോ നേരെ ഇനി നമ്മുടെ ടൈറ്റാനിക് കിടക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് വിടണം. ഓ, ഇവനാണ് ഈ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ലല്ലോ. സോ ഗൈസ്, അവനാണ് ഈ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കണില്ല. സോ നമുക്കൊരു കാര്യം ചെയ്യാം, അവൻ്റെ വീട്ടിലേക്കൊന്ന് പോയി നോക്കാം. ഇനി അവൻ നേരത്തെ എഴുന്നേറ്റ് നേരെ അങ്ങടേക്ക് വിട്ടിട്ടുണ്ടാവോ. ഓ, ഗേറ്റ് ലോക്ക് ചെയ്തിട്ടേക്കാ കേട്ടോ ഗൈസ്. ഗേറ്റൊക്കെ ലോക്ക് ചെയ്തിട്ടൊക്കെ. എനിക്ക് തോന്നുന്നു അവൻ നേരത്തെ അങ്ങോട്ട് പോയി എന്ന് തോന്നുന്നു കേട്ടോ. അതാണ് സംഭവം. എനിക്ക് തോന്നുന്നത് നേരെ ചീറ്റ് അങ്ങടേക്ക് നമ്മുടെ ടൈറ്റാനിക്കിന്റെ അടുത്തേക്ക് വിട്ടിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് വേഗം ചെല്ലാം അങ്ങോട്ടേക്ക്. സോ ഗൈസ്, അപ്പൊ ഇവിടെ എവിടെയാണ്ടാണ് നമ്മുടെ ടൈറ്റാനിക്കും കാര്യങ്ങളൊക്കെ. ഓ, ദേ അവിടെ അല്ലേ. ഏതാ, ഇവിടെയാണ് നമ്മുടെ ടൈറ്റാനിക് കാര്യങ്ങൾ പാർക്ക് ചെയ്തേക്കണേ. സോ നമുക്ക് നേരെ നമ്മുടെ ടൈറ്റാനിക്കിന്റെ അകത്ത് ചെല്ലാം, കേറാം. ഏതാ ലുക്ക് നോക്കി, എന്ത് വലുപ്പത്തിന്. ഇവിടെ ഓൾറെഡി കുറച്ച് ആൾക്കാരൊക്കെ ക്യൂ നിൽക്കുന്നുണ്ട്. നമുക്ക് ആക്ച്വലി ക്യൂ നിൽക്കേണ്ട കാര്യമില്ല, കാരണം അറിയാലോ ഗൈസ്, നമ്മൾ ഇച്ചിരി പൈസ ഒക്കെ കൊടുത്തിട്ടാണ്, ഇച്ചിരി അധികം $10,00,000 ഒക്കെ കേരളം ഒക്കെ കൊടുത്തിട്ടാണ്. സോ നമുക്ക് ആദ്യമേ തന്നെ ടൈറ്റാനിക്കിന്റെ അടുത്ത് കയറാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളിത് ടൈറ്റാനിക്കിന്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എവിടെയാവെന്ന് കണ്ടുപിടിക്കാൻ തന്നെ ഭയങ്കര പാടാ ഗൈസ്. ഇതിൻ്റെ അകത്ത് കുറെ റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. നമുക്കൊരു കാര്യം ചെയ്യാം, അവനെ ഒന്നുകൂടി വിളിച്ചു നോക്കാട്ടാ. ഓ, ഇവനാണീ വിളിച്ചിട്ട് എടുക്കണില്ല ഗൈസ്. ഓ ഗൈസ്, അവനാണീ വിളിച്ചിട്ട് എടുക്കണ പോലില്ല. അവൻ എവിടെയാന്ന് ഒരു യാതൊരു ഐഡിയയും കാര്യങ്ങളും ഇല്ല കേട്ടോ. ഓ ഗൈസ്, അവൻ വിളിക്കണം കേട്ടോ നമ്മുടെ ഫോണിലേക്ക്. ഹലോ, എടാ എന്താ 30 മിസ്ഡ് കോളാ നീ. ഇതിക്ക് എന്താ വിശ്വസം, നീ ഈ രാവിലെ 6 മണിക്ക് തന്നെ ഇത്ര വിളിച്ചോണ്ടിരിക്കണ. നീ എന്താണ് സംഭവം, നീ എവിടെയാ, നീ ഷിപ്പിന്റെ എവിടെയാ. ഞാൻ ഇന്ന് അടുക്കായിട്ട് നിക്കണ, നീ എവിടെയായിട്ട് നിക്കണ. ടൈറ്റാനിക്കട ഞാനും മറ്റേ ആ കുഴലുണ്ടല്ലോ, 3-4 കുഴലുണ്ട്. എനിക്ക് ഒന്നും പറയാനില്ല. എടാ, ഞാൻ നിന്റെ വീട്ടില് വന്ന് ഫോൺ അടിച്ചു തന്നെ, അതുപോലെ കിട്ടില്ലേ. നീ വേഗം വാതി എടുക്കാറായി, വേഗം വാതി. സമയം കളയല്ലേ, ആൾക്കാരൊക്കെ കേറി തുടങ്ങി. എന്തിട്ടാടെ നീ, നീ എന്ത് വൈകി, എന്ത് ലേറ്റ് ആയി. നീ ഞാൻ ഷിപ്പെങ്ങനെ, അപ്പുറത്തെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, അതിന്റെ അതിന്റെ അകത്തെ കൂടെ കയറണ്ടേ. വേഗം വേഗം അകത്തേക്ക് ഓടി വാ. ഷിപ്പ് എടുക്കായിരുന്നു, ഷിപ്പ് എടുക്കായിരുന്നു. എനിക്ക് കേറാൻ പറ്റില്ല, അവന് കേറാൻ പറ്റിയില്ല. എന്റെ പൊന്നെ, ഷിപ്പാണ് ഓൾറെഡി എടുത്തില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ ഗൈസ്, സീനാണല്ലോ. അവനാണ് ഈ സമയത്ത് വന്നുമില്ല, ഇനിയിപ്പോ അവൻ എന്ത് ചെയ്യും. അവനാണ് എൻ്റെ അടുത്ത് പൊക്കോളാനാണ് പറഞ്ഞത് ഗൈസ്. ഓ, ശോകായില്ല അവൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ. ഓ ഗൈസ്, അതിനിടയ്ക്ക് മഴയായി. ഇനിയിപ്പോ ഓ ഹൂ,
എന്റെ പൊന്നേ ഗൈസ്, നമുക്ക് ഓടി അകത്ത് കയറട്ടോ, ഭയങ്കര മഴയൊക്കെ ആയിട്ടുണ്ട്. സോ ഗൈസ്, അവന്റെ ആയിരുന്നു കടലിൽ കൂടെ ഒക്കെ പോയി എന്തെങ്കിലും യാത്ര ഒക്കെ പോണോന്നൊക്കെ ഉള്ള ആഗ്രഹം. പക്ഷെ അവനാണ് ഈ വരാനും പറ്റിയില്ല, ആകെ ശോകായില്ല. ഇതിന്റെ ഉള്ളിൽ കൊറേ നിലയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുട്ടോ, അടിയിലൊക്കെ എന്തോരാ. ഓ എന്റെ പൊന്നി, എന്തൊട്ട് ഇടിവിനൊക്കെ ഗൈസ്. ഞാൻ ഇപ്പൊ ഷിപ്പിന്റെ ഏറ്റവും ഫ്രണ്ടിലേക്ക് വന്നേക്കട്ടെ, മഴയൊക്കെ കാരണേ ആരും റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല, ഞാൻ മാത്രം പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ടുള്ളൂ. എന്റെ പൊന്നി നോക്കിയ ഗൈസ്, ഇടിയൊക്കെ ഓ സീൻ തന്നെ, നമുക്കെല്ലാം ഇടിയൊക്കെ വെട്ടോ എന്തോ. ഓ ഗൈസ്, ജി ടി വിളിക്കണ്ടല്ലോ, നമുക്ക് അകത്തേക്ക് കയറിയിട്ട് ഫോൺ എടുക്കാവേ. ഹലോ ഹലോ, അവിടെ കേക്കണ്ട? മഴയാടേ എന്റെ പൊന്നി. ഇവിടെ മഴയത്ത് മഴയായതുകൊണ്ട് ആരും റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല, ഞാൻ മാത്രം ഇതെന്ത് വെള്ളോ. ഓ ഗൈസ്, അയ്യോ ഷിപ്പ് മുങ്ങിയാ. ഓ ഗൈസ്, ഷിപ്പ് മുങ്ങി, ഷിപ്പ് മുങ്ങിക്കൊണ്ടിരിക്കുക. അയ്യോ ഷിപ്പ് മുങ്ങി, എനിക്ക് അവനെ ഫോൺ വിളിച്ച് മാത്രം ഓർമ്മയുള്ളൂ ഗൈസ്. അയ്യോ എവിടെ സ്ഥലം, എവിടെ. ഓ പുറത്തേക്ക് ഇറങ്ങ, പുറത്തേക്ക് ഇറങ്ങ്. എന്റെ പൊന്നെ ഷിപ്പ് ഓൾമോസ്റ്റ് മുങ്ങി. ഹലോ ചേട്ടാ, ചേട്ടാ രക്ഷിക്ക്. ഹലോ 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 ചേട്ടാ, ടാ കടലാണ്, ചാവൂടെയാണ് കുറച്ചുകൂടി അടുപ്പിക്കണം, പേടിയാണ്. ടൈറ്റാനിക് ഓൾമോസ്റ്റ് മുങ്ങിയിടോ നീ ഇതിൽ കേറണം, യന്ത്ര വൈകി നമുക്ക് ടിക്ക് പോയി കഴിഞ്ഞാ നമുക്ക് ആരെയും രക്ഷിക്കാൻ പറ്റുമോ? ഇതിന്റെ അടിക്ക് പോയി നോക്കോ. ഇതിലാരും രക്ഷിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നണല്ലോടാ, ഷിപ്പാകെ മുഞ്ചി. വേറെ റെസ്ക്യൂ ടീം ഒക്കെ വന്നിട്ടുണ്ടോ? ഞാൻ പോലീസിനെ കൽപ്പിച്ചിട്ട് അവര് വന്നേ. എന്റെ പൊന്നെ കരയിലൊക്കെ പോലീസ് നിക്കണ്ട്, ഞാൻ എങ്ങനെയൊക്കെയോ ബാക്കി ആൾക്കാരെ രക്ഷപ്പെടുത്തണ്ട, നമുക്ക് പോലീസിനെ അറിയിക്കണം. അതാ പറയണേ, അങ്ങനെയല്ല, നമുക്ക് അറിയിക്കണം. ഇവിടെ മുങ്ങിയ കാര്യം വേമോ അറിയിക്കണം. രക്ഷപ്പെട്ട വന്നത് അത് ഇവിടെ എല്ലാരും വന്നില്ല, ഞാൻ അവരോട് പറഞ്ഞേൽപ്പിച്ചിട്ട് പോയിരുന്നു. സാർ സാർ സാർ, എന്റെ ഫ്രണ്ടിനെ കിട്ടി, ഞാൻ നിന്നെ രക്ഷപ്പെടുത്താനാ വന്നെ. ബാക്കി ആൾക്കാര് അവിടെ ചെന്നു സാർ, ബാക്കി ആൾക്കാരെ വേഗം വേഗം വിട്ടു. ഹെലികോപ്റ്ററൊക്കെ പോണ്ടറാ.
ഞങ്ങള് എല്ലാ ഫോൺസിനെയും അവർ വിട്ടുണ്ട്, ഉടനെ തന്നെ അവരെ എല്ലാവരും രക്ഷപ്പെടുത്തുന്നതാണ്. രക്ഷപ്പെട്ടില്ല സീൻസ് ഓക്കെ. അപ്പൊ നമ്മള് എങ്ങനെയോ കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ടു കേട്ടോ. ഓ എന്റെ ദൈവ ജീറ്റ് വന്നില്ലായിരുന്നേ, ഞാൻ തീർന്നു പോയതാ. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ കാര്യം ഈ എപ്പിസോഡ് കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ, ലൈക്ക് ചെയ്ത് കാണാൻ, ഷെയർ ചെയ്യുക. ഇപ്പൊ നാളെ നമുക്ക് ഒരു കിടിലൻ കിടിലൻ വീഡിയോ ആയിട്ട് വരാം. ബികാസ് വാഴക്ക നീക നീകാരണി ഇത് പുത്രണ്ടായി വാഴ ശരിയാതാ. നിന്റെ ആഗ്രഹ പ്രകാരം പോയേ 10 ലക്ഷം കൊടുത്ത് ടൈറ്റാനിക് മുങ്ങി.